ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമ്മുടെ കേരളീയരുടെ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് പച്ചടി തയ്യാറാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 5 ചെറിയുള്ളി തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 സ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരി കുറക്കണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കുറച്ചാൽ മതി. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 2 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരവ് ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം അരഞ്ഞ് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കണം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് കുറച്ച് അരിഞ്ഞ് വെച്ചതുണ്ട്, അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി മുളകൊക്കെ നേരൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പച്ചടീൻ്റെ കൂട്ടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കണം നോക്കണേ. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തൈര് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ശരിക്കും 1 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നാലുള്ളൂ ലൂസായിട്ട് കിട്ടുക. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് വിളമ്പിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് പച്ചടി. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.